വെൽക്കം ബാക്ക് അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? എല്ലാവർക്കും കൊറോണയുടെ സീനും കാര്യങ്ങളൊക്കെയാണ് എങ്കിൽ എല്ലാവരും നന്നായിട്ട് സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മീഷോയുടെ ഒരു ഹോളാണ്. പക്ഷേ നമുക്കൊന്നും പറ്റിയ ഡ്രസ്സല്ല, കുഞ്ഞു കുട്ടികൾക്ക് പറ്റിയതാണ്. ഇന്നത്തെ എൻ്റെ മോഡൽ നമ്മുടെ ശ്രീകുട്ടിയാണ് കേട്ടോ. ശ്രീകുട്ടിക്ക് പറ്റിയ ഡ്രസ്സുകളാണ് നമ്മൾ ഇന്ന് മീഷോ എന്ന് മേടിച്ചിരിക്കുന്നത്. ഒരുപാടൊന്നുമില്ല, കുറച്ച്. നമ്മൾ മീഷോന്നൊന്നും കുട്ടികളെ ഡ്രസ്സൊന്നും എടുക്കാറില്ല. ഇപ്പോഴാണ് കുറച്ച് ഡ്രസ്സൊക്കെ ഒന്ന് എടുത്ത് നോക്കിയത്. കാരണം ഇപ്പോൾ കൊറോണയൊക്കെ ആണല്ലോ, നമുക്ക് ഇനി എന്തായാലും കുറച്ച് നാളത്തേക്ക് നമുക്ക് കുട്ടികളെ അങ്ങനെ പുറത്ത് കൊണ്ടുപോകാനോ കടയിൽ പോയി ഷോപ്പിംഗ് നടത്താനൊന്നും പറ്റില്ല. അവരെ കൊണ്ടുപോകാണ്ട് ഇപ്പോഴത്തെ പിള്ളേരെ വെച്ച് നോക്കുകയാണെങ്കിൽ അവരെ കൊണ്ടുപോകാണ്ട് നമ്മൾ പോയിട്ട് ഒരു ഡ്രസ്സ് എടുത്ത് കൊണ്ടുവന്നിട്ട് അവരോട് ഇടാൻ പറയുകയാണെങ്കിൽ നോ വേ, അവരിടേയില്ല. അവർക്ക് കുറേ സ്റ്റൈലും കുറേ ഇഷ്ടങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക്. നമ്മളൊക്കെ ചെറുപ്പമായിരുന്നു, അപ്പോൾ അമ്മയൊക്കെ എടുത്തു കൊണ്ടുന്ന ഓക്കെ പുതിയ ഡ്രസ്സായാൽ മതി, അങ്ങനെയായിരുന്നു അല്ലേ ചെറുപ്പം എന്ന് വെച്ചാൽ കുഞ്ഞ് പ്രായത്തിൽ കേട്ടോ. ഒരുവിധമൊക്കെ വലുതായപ്പോൾ നമുക്ക് നമ്മുടേതായ ഇഷ്ടങ്ങളായി എങ്കിൽ കുഞ്ഞായിട്ടുള്ള സമയത്തൊക്കെ നമുക്ക് അമ്മയും അച്ഛനൊക്കെ തന്നെയാണ് നമുക്ക് ഡ്രസ്സൊക്കെ എടുത്തു തന്നിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെ പറ്റില്ല. ഇവിടെ അമ്പാടിക്കാണെങ്കിലും ശ്രീകുട്ടിക്കാണെങ്കിലും അവരെ കൊണ്ടുപോയിട്ട് നമുക്ക് അവർക്കിഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്യണം. അതായത് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കൊടുത്തിട്ട് ഇത് ഇട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. ശ്രീകുട്ടിയെ നമുക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. അമ്പാടി ഒട്ടും സമ്മതിക്കില്ല കേട്ടോ. അവന് ജീൻസ് വേണം, ട്രൗസർ ഇടയില്ല, ജീൻസ് വേണം. ഷർട്ട് ആണെങ്കിൽ തന്നെ ചെറിയ നല്ല സ്കിന്നി ആയിട്ടുള്ള ടൈപ്പുള്ള ഷർട്ടൊന്നും ആൾ യൂസ് ചെയ്യില്ല. ഇത്തിരി വലിയ ആൾക്കാരെ പോലത്തെ ഷർട്ടൊക്കെ വേണം. ടീഷർട്ട് ആണെങ്കിൽ തന്നെ അവനിഷ്ടമുള്ള കുറേ കളേഴ്സ് ഉണ്ട്, കുറേ അവനിഷ്ടമുള്ള കുറച്ച് ഡിസൈൻസൊക്കെ ഉണ്ട്, അതൊക്കെ വേണം. ഭയങ്കര നിർബന്ധമാണ് കേട്ടോ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഇവിടെ ശ്രീകുട്ടി അമ്പാടി. അങ്ങനെ നോക്കുമ്പോൾ ഇനി നമുക്ക് കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ എടുക്കാൻ ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുകയാണെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് തന്നെയാണ്. അപ്പം നമുക്കത് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുമെന്നും കൂടി അറിയണം അല്ലേ. കാരണം എടുത്തു കഴിഞ്ഞിട്ട് ഇനി അതിനെന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ അടിക്കണം, അങ്ങനെ കുറേ സീൻ. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ മീഷോ അടിപൊളിയാണ് കേട്ടോ. ഞാനിപ്പോൾ മീഷോ എന്ന് കുറച്ച് ഇപ്പോൾ ഞാനൊരു പെൺകുട്ടികളുടെ ഡ്രസ്സ് മാത്രമാണ് കാണിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു റെസ്പോൺസൊക്കെ അറിഞ്ഞിട്ട് ഈ വീഡിയോയുടെ റെസ്പോൺസൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് പതുക്കെ ആൺകുട്ടികളുടെ ഷർട്ടൊക്കെ ഇടാം കേട്ടോ. ഇപ്പോൾ ഗേൾസിൻ്റെ മാത്രമാണ് ഇടുന്നത്. ശ്രീകുട്ടിന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ അവൾക്ക് 6 വയസ്സാണ്. ആ ഒരു ഏജിലുള്ള കുട്ടികൾക്ക് പറ്റിയ കുറച്ച് ഡ്രസ്സുകൾ, എല്ലാ ഡ്രസ്സും ഇല്ല, ജീൻസ് അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല, നല്ല ഭംഗിയുള്ള കുറച്ച് ഫ്രോക്കുകൾ. എനിക്കതിൽ ഇഷ്ടപ്പെട്ടിട്ട്, എനിക്കല്ല ശ്രീകുട്ടിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവൾ സെലക്ട് ചെയ്ത കുറച്ച് ഫ്രോക്കുകളാണ് കേട്ടോ. ഞാനപ്പോൾ അതിൻ്റെ റിവ്യൂസൊക്കെ നോക്കിയിട്ടാണ് ഞാൻ സെലക്ട് ചെയ്തത്. അവൾ കാണുമ്പോഴത്തൊരു ഭംഗി മാത്രമേ നോക്കുള്ളൂ. അവൾക്ക് അതിൻ്റെ ഉള്ളിൽ എന്താണ് കൊണന്ന് കഴിഞ്ഞാൽ നന്നാവോ, കാശ് എത്രയാണെന്നൊന്നും അവർ നോക്കില്ല അല്ലേ. എത്ര രൂപയുടെ ഡ്രസ്സാണെന്നൊന്നും അവർക്കതൊന്നും വലിയ മൈൻഡില്ല. അവരെ സംബന്ധിച്ച് കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരിക്കണം, അങ്ങനത്തെ ഒരു ഡ്രസ്സാണ് അവർ നോക്കുക. അപ്പോൾ ശ്രീകുട്ടി കുറച്ചധികം ഡ്രസ്സ് സെലക്ട് ചെയ്തു. അപ്പം ഞാൻ എനിക്ക് അതിലെ റിവ്യൂസും അതിൻ്റെ റേറ്റും ഒക്കെ നോക്കിയിട്ട് വേണമല്ലോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എടുക്കണ കാരണം ഒരുപാട് റേറ്റുള്ളതൊന്നും പറ്റില്ല. അപ്പം ഞാൻ ഒരുവിധം നമുക്ക് ഉദ്ദേശിക്കുന്ന കുറച്ച് റേറ്റിലുള്ളതൊക്കെ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് എല്ലാം 400 താഴെയുള്ള ഡ്രസ്സുകളാണ് കേട്ടോ. 400 രൂപയുടെ താഴെയുള്ള ഡ്രസ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇമ്പോസിബിളാണ്. നമുക്ക് കടയിൽ പോയിട്ട് വാങ്ങാമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അത്ര റേറ്റ് കുറവിൽ കിട്ടുകയാണെങ്കിൽ തന്നെ അങ്ങനെ ചീപ്പ് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഇതൊക്കെ അടിപൊളി ഡ്രസ്സാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ കുട്ടികൾക്കാവുമ്പോൾ ഇത്തിരി കളർഫുള്ളൊക്കെയാണ് നല്ലത് അല്ലേ. ലൈറ്റ് കളേഴ്സിനേക്കാളൊക്കെ കുറച്ചും കൂടി നല്ലത് കളർഫുള്ളാണ്. പിന്നെ നമ്മൾ കുട്ടികൾക്ക് ഒരിക്കലും വലിയ വിലയുടെ ഡ്രസ്സ് വാങ്ങി കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അവർ 2 പ്രാവശ്യം ഇടുമ്പോൾ തന്നെ അത് നമുക്ക് കുറേ അഴുക്കാവും. പിന്നെ നമ്മളത് കഴിയൊക്കെ വരുമ്പോൾ ആ ഡ്രസ്സിൻ്റെ വാങ്ങിയപ്പോഴത്തൊരു ഭംഗിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെ വാങ്ങുമ്പോൾ എപ്പോഴും വില കുറവിൻ്റെ ഡ്രസ്സുകൾ വാങ്ങണം അല്ലേ. എന്നാലാണ് കുറച്ച് നാളിട്ടാലും കുഴപ്പമില്ല. നമ്മൾ കുറേ വിലയുടെ വാങ്ങിയിട്ട് 2 പ്രാവശ്യം ഇട്ട് കഴിഞ്ഞപ്പോൾ ചീത്തയായി കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. അതിലും ഭേദം കുറച്ച് വിലയുടെ ആണെങ്കിൽ 2-3 വട്ടം ഇട്ടാലും മതി, കളയും. അത് ചീത്തയായി കഴിഞ്ഞാൽ നമുക്ക് കളയാമല്ലോ, കാരണം അതിന് ആ റേറ്റ് അല്ലേ ഉള്ളൂ. നമുക്കായാലും അത്ര വിഷമമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നോക്കിയിട്ട് ഞാൻ മേടിച്ച കുറച്ച് ഡ്രസ്സുകളാണ് 400 താഴെയുള്ള കുറച്ച് നല്ല അടിപൊളി ഫ്രോക്കുകളാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാണ്ട് നമ്മുടെ മോഡലിനെ വിളിക്കാം. ശ്രീകുട്ടിയാണ് നമ്മുടെ മോഡൽ. ആൾ ഭയങ്കര ഷൈ ആണ് കേട്ടോ, അതുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ ഇത്തിരി എന്താ പറയുക, ചിരിയൊക്കെ കുറവാണ് ആൾക്ക്. ആൾ ഭയങ്കര സീരിയസ് ആണ് എപ്പോഴും. അതുകൊണ്ട് ഇത്തിരി നമ്മുടെ മോഡലിന് ഇത്തിരി ചിരിയും കാര്യങ്ങളൊക്കെ കുറവാണ്. ആൾ ഭയങ്കര ഷൈ ആണ്. എന്തായാലും നമുക്ക് ഡ്രസ്സ് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് നമ്മുടെ മോഡലിനെ വിളിക്കാം. ഇത് വരുന്ന
325 രൂപയാണ്. ഇത് കോട്ടൺ ബ്ലെൻഡ് ആണ്. ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് കോട്ട് സെപ്പറേറ്റ് ആണ്. നമുക്ക് ഊരി മാറ്റാവുന്ന ഒരു കോട്ടാണ്. ബാക്കിൽ ചെറിയൊരു ഹൈറ്റ് സിബ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ലെങ്ത് വരുന്ന ഒരു മുട്ടിന്റെ അത്രയാണ്. പിന്നെ ഇതിനൊരു അറ്റാച്ച്ഡ് ആയിട്ട് ചെറിയൊരു ബെൽറ്റ് ഉണ്ട്. അത് നമുക്ക് സെപ്പറേറ്റ് ആക്കാൻ പറ്റുന്നതാണ്. അടിയിൽ ചെറിയൊരു സ്പ്ലിറ്റും ഉണ്ട് കേട്ടോ. അടുത്തത് വരുന്നത് ഈ ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ജീൻസാണ്. 332 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ചെറിയൊരു ചെറിയ ത്രെഡ് വർക്കും അതുപോലെ തന്നെ കുറച്ച് ഷോ ബട്ടനും ഒരു ബെൽറ്റും കൂടിയിട്ടാണ് ഇത് വരുന്നത്. അടിപൊളിയാണ് കേട്ടോ. ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് 282 രൂപയാണ്. വളരെ ചീപ്പ് റേറ്റാണ്. ഒരു യെല്ലോ വൈറ്റ് കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ഒരു അറ്റാച്ച്ഡ് ഒരു ഷോൾഡർ ബാഗ് വരുന്നുണ്ട്. അത് വളരെ ഹൈലൈറ്റ് ആണ്. പിന്നെ ഒരു ചെറിയ ചെറിയ ഷോ ബട്ടനും വിത്ത് ഒരു ത്രെഡ് വർക്കിലുള്ള ഷോ ബട്ടനും കൂടി വരുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ. ഈ ഇന്നർ ബനിയൻ അറ്റാച്ച്ഡ് ആണ്. ഇതൊരു സാധാരണ ഒരു കോട്ടൺ ടോപ്പാണ്. 378 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. കുട്ടികൾക്ക് ഇടാനായിട്ട് നല്ല കംഫർട്ടായിട്ടുള്ളൊരു ടോപ്പാണ്. സ്ലീവ്ലെസ് ആണ്. പിന്നെ ചെറിയ ചെറിയ ഫ്ലീറ്റുകൾ സൈഡിൽ വെച്ചിട്ടുണ്ട്. ബാക്കിൽ ചെറിയൊരു സിബ് ഉണ്ട്. പിന്നെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു ഷോള ഒരു ഫ്ലവർ പോലെ വെച്ചിട്ടുണ്ട്. ഇതൊരു പാർട്ടി വെയറാണ്. സിമ്പിളാണ്. സിൽക്ക് ബ്ലെൻഡ് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. 362 രൂപയാണ് റേറ്റ്. സിമ്പിൾ എന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിൾ, അതുപോലെ സ്റ്റൈലിഷ് ആണ്. ചെറിയൊരു ടൈ വരുന്നുണ്ട് കഴുത്തിൽ. വേറെ ഇതിന് വേറെ ഷോ ബട്ടൺസ് ഒന്നുമില്ല. എന്നാൽ അടിപൊളിയാണ് കേട്ടോ. ഈ ഫ്രോക്കിൻ്റെ റേറ്റ് വരുന്നത് 258 രൂപയാണ്. കോട്ടൺ ബ്ലെൻഡ് ആണ്. മെറ്റീരിയൽ വരുന്നത് ചെറിയൊരു ത്രെഡ് ബെൽറ്റ് വരുന്നുണ്ട്. ചെറിയൊരു കനം കുറഞ്ഞൊരു ബെൽറ്റാണത്. അതുപോലെ തന്നെ ബാക്കിൽ ഫ്രണ്ടിലും സെയിം ഡിസൈൻ ആണ് വരുന്നത്. ഫ്രണ്ടിൽ ചെറിയൊരു ഷോക്കൊരു ബട്ടൺ കൂടി വെച്ചിട്ടുണ്ടെന്നുള്ളൂ. കുട്ടികൾക്ക് ഇടാനും ഒക്കെ നല്ല കംഫർട്ടാണ്. ഇത് ഷോൾഡർ വരുന്നത് ഒരു ഓഫ് ഷോൾഡർ ടൈപ്പാണ് ഇതിൻ്റെ കൈയ്ക്ക് എടുക്കുന്നത്. എല്ലാം കൊണ്ട് അടിപൊളി ഫ്രോക്കാണ് കേട്ടോ. വീഡിയോ എല്ലാവരും കണ്ടല്ലോ, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പത്തുള്ള ബെല്ലൈക്കണിൽ ഓൺ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഓൺ ആക്കിടാം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ അഭിപ്രായങ്ങളും എല്ലാം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി വേറൊരു ദിവസത്തിൽ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.